ഇന്നലെ ഒരു 12:30 മണിയായിരുന്നു, ഇന്നലെ വർക്ക് കിട്ടില്ല, എന്നറിയാം. ഭക്ഷണമൊക്കെ ഞാൻ കഴിച്ചിട്ട് വേദന ഒരു 1:30 ആകുമ്പോൾ പുറത്തുള്ള ഒരു വേദന, ഉറക്കം കിട്ടണില്ല. ഞാൻ എന്റെ അപ്പോഴും ഇയാൾക്ക് തിരക്കാട്ടുണ്ടോ, ഇയാൾ തുറക്കാന്ന് ചോദിച്ചു നോക്കിയതാ. എന്നെ ചോദിക്കുമ്പോ പുറത്തെന്തോ ഒരു തിടർപ്പ്, അങ്ങനെ ഓളോട് നോക്കാൻ പറഞ്ഞു, നോക്കുമ്പോ എന്താ എന്തോ ഒന്ന് കടിച്ചിട്ടുണ്ട്, വേദന ആക്കിണ്ടോ. ഞാൻ നേരം വെളുത്താടിനെ ഡോക്ടറെ പോയിരുന്നു, ഡോക്ടറാണല്ല, പിന്നെ വൈദ്യനെത്തുമ്പോ വൈദ്യനോടല്ല, പിന്നെ ഗവൺമെന്റ് ആശുപത്രി നോക്കുമ്പോ ആടെ ലാക്കട്ടറ കണ്ട് അയാളെ കാണിച്ച് മരുന്ന് വാങ്ങി, അങ്ങനെ 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 വരിക. ഇങ്ങനെ വട്ടിട്ടുണ്ട് പറിച്ച ഒരാളൊക്കെ തുടങ്ങിയ ആൾ വിചാരിക്കും, ഇയാളൊന്നും മുണ്ടണ്ടി നേരി. ഇങ്ങനെ ആവശ്യമില്ലാതെ നീട്ടി പരത്തി സംസാരിച്ചാണ് അപകടം കാര്യങ്ങള്. ഇനി ആ മെച്ച നമ്മളെ കാണണമെന്നുണ്ടെങ്കിൽ എല്ലാം ഒഴിഞ്ഞു മാറും. വേ 32 ഇന്ത്യാ കുടുങ്ങും പോവാ എന്നറിയാം, എല്ലാം വഴി മാറിപ്പോവും, നമ്മൾ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ അത്യാവശ്യമുള്ളത് മാത്രം പറയാം, അതാണ് സൻസ്വഭാവിയുടെ ലക്ഷണം. വല്ലാതെ നീട്ടി വലിച്ച് പറയരുത്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത നമ്മൾ ചെക്കി കുത്തി ചോദിക്കുകയും ചെയ്യരുത്. മുത്തനബി പറയുന്നുണ്ട്, വല തജസ്സസു വല തഹസ്സസു. രണ്ട് സാധനമുണ്ട്, തജസ്സസു, നിങ്ങൾ ജാസൂസ് പണിയെടുക്കുക, അതാ നമ്മളോട് പറയുന്ന സംഗതി ആരക്കാരുണ്ട് പറയും. അത് അവിടെ ആയതോ, ഒരു വണ്ടി വന്നാൽ ഒന്ന് പോയിക്ക വണ്ടിന്റെ നമ്പർ നോക്കിയാൽ അത് മലപ്പുറം ജില്ലയിലാണോ കോഴിക്കോട്, എന്തിനാ നമ്മൾ ഇരുന്നിട്ട് അവിടെ ആരോ വന്ന് പോണേ, തജസ്സീസ് നടത്തണം, രഹസ്യാന്വേഷണം. ഇത് നിങ്ങൾ പോകണ്ട. വലാത്രഹസ്സു, നിങ്ങൾ ഹിസ് എന്ന് പറഞ്ഞ പഞ്ചേന്ദ്രിയ കണ്ണും കാതും മൂക്കും വാസനയും തൊട്ടറയും ഒക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു ഗവേഷണം. ഇതിനൊന്നും നമ്മളിപ്പോ ചോദിക്കാം, നിങ്ങൾ എടുക്കുക, ഞാൻ അങ്ങാടിയിലിട്ട് അങ്ങാടി ഇപ്പൊ നിങ്ങൾ വരേണ്ട ആവശ്യമില്ല. അത് മീമ മീൻ നിങ്ങൾ ഇവിടെ ഒന്ന് വാങ്ങുക, അല്ല നിങ്ങൾ വേറെ തോന്നിന് വന്നാൽ നിങ്ങൾ പിന്നെ ഇങ്ങനെ ചിത്തൂച്ചി ചോദിക്കണം. അയാൾ ഇവിടെ അങ്ങാടിയിലിട്ട് വന്നാൽ ആയിക്കാട്ട് പോയ പോലെ, പിന്നെ അതിന്റെ ബാക്കിൽ സൈക്കിൾ എടുത്ത് കൂടിയിട്ട് അയാളോട് ഇങ്ങനെ ഒരു CBI ചോദ്യം ചെയ്യണമായി ചോദിക്കുക, ഇതൊന്നും നല്ല സ്വഭാവത്തിൽപ്പെട്ടല്ല. അതൊക്കെ തെറ്റാക്കാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് ഇങ്ങനെ പോവുക, അതാണ് നല്ല പെരുമാറ്റം. ആവശ്യമുള്ളത് മാത്രം ചോദിച്ചറിയാം, അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ചോദിക്കാതെ നീട്ടി പറയാതിരിക്കുക. ഇത് നമ്മൾ ശ്രദ്ധിക്കണം സംസാരിക്കുന്ന സമയത്ത്. ഇതുപോലെ തന്നെ സംസാര സമയത്ത് മറ്റൊരാള് എന്തെങ്കിലും അയിബുകൾ നമ്മളെ ദൃഷ്ടിയിൽപ്പെട്ടാൽ, എന്തെങ്കിലും ന്യൂനതകൾ ഒരാള് പിന്നെ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ ഒക്കെ പെട്ടാൽ, അത് അയാളെ വഷളാക്കുന്ന വിധത്തിൽ അയാളോട് തുറന്നു പറയാം. ചിലര് പറയും ഞാൻ പിന്നെ കണ്ട കാര്യം വെട്ടിത്തുറന്ന് പറഞ്ഞ് കണ്ടെത്തപ്പെട്ടതാണ്, ചിലര് വലിയ ക്ഷേമത്തിൽ പറയും കണ്ട കാര്യം പറഞ്ഞാൽ. നല്ല മനസ്സിലായിക്കോ, അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ആളായിരുന്നില്ല. സ്വഹാബത്ത് പറയുന്നുണ്ട്, കാന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുവാജിഹു അഹദൻ ബിമാ യക്റഹുഹു, ഒരാൾക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യം അയാളെ മുഖത്ത് നോക്കി അള്ളാഹിന്റെ ഹബീബ് പറയാറില്ല. അയാളെ വിഷമിപ്പിക്കുന്ന ശൈലിയിൽ പറയാം, അയാൾ നന്നാവാൻ വേണ്ടി ചില തിന്മകൾ ചൂണ്ടിക്കാണിക്കാം. അതെങ്ങനെയാ വരുന്നത്, ആളുടെ വരുന്നത് കുറെ ആളുകൾ കല്യാണം പറയല് ഗഡുവാറ തീർക്കാൻ വിളിച്ചു, പിന്നെ ഞാൻ ഇത് നന്നാവാൻ വേണ്ടി പറയാം, ഇന്നലെ വൈകാരം ഇങ്ങനെ ആടിപ്പാടി നടത്തില്ല, ഇനി മേലാറ അങ്ങനെ കണ്ടാൽ കാഞ്ഞ ബസ്സിന്റെ ആ ഓ കടുമ്പി എടുക്കോ, ഈ ആളുടെ നിന്നിട്ട് വേറെ വസ്സാക്കിയാൽ നമ്മളോട് ഒരു കാലത്ത് പോലും ഇഷ്ടമുണ്ടാവില്ല, നമ്മൾ പറഞ്ഞ പ്രദേശത്ത് കേൾക്കൂല, വാശിക്കുക. ഒരിക്കലും ആളെ ഇടയിൽ വെച്ചിട്ട് മുഖത്ത് നോക്കി ഒരാൾ ചീത്ത പറയാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ അനിയന്ത്രിതമായി മുടിഞ്ഞു, അങ്ങനെ ചില ആൾക്കാർ